السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد െ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആയത്തുകളാണ് നാം കേട്ടത് തൗബ അള്ളാഹു സുബാനുഹൂവത്തായ അവൻ്റെ അടിമകളിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നതിനെ കുറിച്ചും മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു മാപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെയാണ് ഈ രണ്ട് ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് പശ്ചാത്താപം സ്വീകരിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു താല ദുക്ക് ഇജാബത്ത് നൽകുന്നത് എന്നും ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു പറയുന്നു തൻ്റെ അടിമകളിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നത് അവനാണ് അഥവാ അള്ളാഹുവാണ് തൻ്റെ അടിമകളിൽ നിന്ന് പാപമോചനം തേടുന്ന ആളുകളുടെ പാപമോചനം സ്വീകരിക്കുന്നവൻ റബ്ബ് മാത്രമാണ് തിന്മകൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും മാത്രമല്ല വയാലും നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു താല അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് തിന്മകൾക്ക് അള്ളാഹു മാപ്പ് ചെയ്യുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് അള്ളാഹു നന്നായി അറിയുകയും ചെയ്യുന്നുണ്ട് വിശ്വസിക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അവൻ ഉത്തരം നൽകുകയും തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് പൊറുക്കുന്നവനാണ് എത്ര വലിയ തിന്മകൾ ചെയ്ത വ്യക്തിയാണെങ്കിലും അവരുടെ പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹുവിന് ഒരു പ്രയാസവും ഇല്ല ബനു ഇസ്രായേലിലെ ഒരു മനുഷ്യന്റെ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഖുദാമ റഹമത്തല്ലാഹി അലേഹി രേഖപ്പെടുത്തുന്നതായി കാണാം ബനു ഇസ്രായേലിൽ ഒരു മനുഷ്യൻ നാൽപ്പത് വർഷം തിന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച വ്യക്തിയായിരുന്നു ഒരു തവണ പോലും അദ്ദേഹം ആ മനുഷ്യൻ തോപ ചെയ്തിട്ടില്ല മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അതികഠിനമായ ഒരു വരൾച്ച അനുഭവപ്പെട്ടു മഴയില്ലാതെ ആ ജനങ്ങളെല്ലാം വിഷമിച്ചു നാൽക്കാലികളൊക്കെ ചത്തൊടുങ്ങി എല്ലാ ഭാഗത്തു നിന്നുള്ള ആ ജനങ്ങളും മുസാ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വന്ന് അവർ ആവരാതി ബോധിപ്പിച്ചു മുസാൻ നബിയെ മഴയില്ല അങ്ങ് അള്ളാഹുനോട് ദയാ ചെയ്യണം കൃഷിയിടങ്ങളൊക്കെ നശിച്ചുപോയി വെള്ളത്തിൻ്റെ വിഷമം അനുഭവപ്പെട്ട ആ ഘട്ടത്തിൽ മുസാനബി അലി ഇസ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് കൂടുക നമുക്ക് അള്ളാഹുനോട് ദയാ ചെയ്യാം അലി ഇസ്ലാം ജമേബനുസ്ലായിലിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹുനോട് ദയാ ചെയ്തു അൽ മത്തർ യാറബ് അൽ മത്തർ എന്ന അദ്ദേഹം മുസാനബി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞു പഠിച്ചവനെ ഞങ്ങൾക്ക് മഴ നൽകണം ഞങ്ങൾക്കിനി മഴ നൽകണമെന്ന് അള്ളാഹുവിനോട് നിരന്തരമായി മുസാൻ നബി അലി ഇസ്ലാം ദയാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മഴ വർഷിച്ചില്ല മുസാ നബി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു യാ റബ്ബ് യാറബ് അബുദ്ധനിൽ വലം നിന്നതിരിൽ മത്തർ മുസാൻ നബി അലി ഇസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് നീ ഇജാബത്ത് തന്നില്ലല്ലോ അള്ളാഹുവേ മഴ വർഷിച്ചിട്ടില്ലല്ലോ യാ ചെയ്താൽ ഇജാബത്ത് നൽകാമെന്ന് നീ വാഗ്ദാനം ചെയ്തതാണല്ലോ ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ മുസാ നബി യാ ഇസ്ലാമുറിയിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് മഴ കിട്ടുക നാൽപ്പത് വർഷത്തോളമായി തിന്മകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളെ കൂട്ടത്തിലുണ്ട് അവരുമായി ആണ് നിങ്ങൾ ദയാ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് മഴ കിട്ടുക ആ മനുഷ്യന്റെ തിന്മകൾ കാരണം നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കാൻ തടസ്സമായി മാറിയിട്ടുണ്ട് അവനാണ് അതിന്റെ തടസ്സം മുസാനബിസ്ലാം ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം അള്ളാഹുവേഹുല പറയുകയാണ് ആ മനുഷ്യനെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പുറപ്പെടിക്കുക ആ മനുഷ്യനെ നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് പുറത്ത് അവനെ നിങ്ങൾ പുറത്താക്കണം

അയാളുടെ കാരണത്താലാണ് നമുക്ക് മഴ കിട്ടാതെ നമ്മൾ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകാത്ത അവസ്ഥ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ അല്ലാതെ മഴ കിട്ടുകയില്ല എന്ന് മൂസാൻ നബി ഇസ്ലാം പറഞ്ഞു ആയതുകൊണ്ട് ഫല് മിൻ ബൈനിക്കും ആരാണ് ആ തിന്മ ചെയ്ത വ്യക്തി നാൽപ്പത് വർഷത്തോളം പടച്ചറബ പിന്നെ തിന്മകൾ മാത്രം ചെയ്ത വ്യക്തി ആരാണെങ്കിൽ അയാൾ ഉടനെ പുറപ്പെടണം ഇവിടെ നിന്ന് പോകണം എന്ന് അയാളോട് പറഞ്ഞപ്പോൾ

മുനാജാത്തിന് യാൾ ഒരുങ്ങുകയാണ് നേരിട്ട് റബ്ബിനോട് നേരിട്ട് ആ മനുഷ്യൻ ദുആ ചെയ്യുന്നു വർഷത്തോളമായ ഞാൻ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് പക്ഷേ പടച്ചവനെ ഞാൻ നിനക്ക് തോ നിനക്ക് നാല്പത് വർഷത്തോളമായ പാപം മാത്രം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് പക്ഷേ നിന്റെ മഹ മഹൽ കൊണ്ട് നിന്റെ അവതാരം കൊണ്ട് നീ ഇടയിൽ എന്നെ നീ പരസ്യപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇപ്പോൾ ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ ഞാൻ ആകെ വഷളായി പോകും റബ്ബേ ഞാൻ നിന്നോട് കരാറിൽ ഏർപ്പെടുന്നു ഞാൻ ഇനി ഒരിക്കലും തിന്മയുടെ ലോകത്തേക്ക് തിരിച്ചു പോകില്ല അല്ല എനിക്കിനീ പുറത്തു തരയണ വസ്തുനീ എനിക്കിനീ പുറത്തു തരണമല്ല എനിക്ക് എന്റെ എല്ലാ തിന്മകളും പൊറുക്കുകയും എന്നെ നീ മറച്ചു വെക്കുകയും ചെയ്യണം ആളുകളുടെ ഇടയിൽ എന്നെ ഇനി വഷളാക്കല്ലേ എന്ന് മനം നൊന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായ രീതിയിൽ ആ മനുഷ്യന്തു ചെയ്യുന്നു അപ്പോൾ തദവസരം തന്നെ അത് ആ ഘോരമായ വർഷം ആയ മഴ അവിടെ വർഷിക്കുകയാണ് ധാരാളം മഴ ആ സമയത്ത് തന്നെ അവർക്ക് കിട്ടുന്നു മുസാനബി ഇസ്ലാം പടച്ചുനോട് ചോദിച്ചു നീ പറഞ്ഞില്ലേ ദോഷിയായ ഒരു മനുഷ്യൻ പുറത്തു പുറത്തുപോയെങ്കിലേ മഴ കിട്ടുകയുള്ളൂ എന്ന് ആരും പോയിട്ടില്ലല്ലോ എന്നിട്ടും മഴ പെയ്തല്ലോ എന്ന് അള്ളാഹുയോട് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു യാ മത്തർ മത്തർ എനിക്ക് 40 വർഷത്തോളമായി എന്നോട് തിന്മ മാത്രം ചെയ്തു ജീവിച്ച ആ മനുഷ്യൻ പശ്ചാത്തപിച്ചു മടങ്ങി ആ സന്തോഷം കൊണ്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ മഴ കിട്ടിയത് ഹുസാൻ ഇസ്ലാം ചോദിച്ചു യാ റബ്ബ് ആരാണ് ആ വ്യക്തി അയാളെ എനിക്കൊന്നും അറിയിച്ചു അറിയിച്ചു തരണം അയാളെ കൊണ്ടൊന്ന് സന്തോഷിക്കട്ടെ പക്ഷെ പറഞ്ഞു യാ നാൽപ്പത് വർഷത്തോളമായിട്ട് എനിക്ക് ആ മനുഷ്യൻ എന്നെ തിന്മകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് പക്ഷെ വാസ്തുഹു ഞാൻ അവനെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അവനെ പരസ്യപ്പെടുത്താതെ അവനെ വഷളാക്കാതെ ഞാൻ സൂക്ഷിച്ചു അവനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇലയ്യഹു അതേ സമയത്ത് ഈ സമയത്ത് എന്നിലേക്ക് അവൻ മടങ്ങുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത ആ വ്യക്തിയെ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ പരസ്യപ്പെടുത്തിയവനെ ഞാൻ പരസ്യപ്പെടുത്തുക അതുകൊണ്ട് ഞാൻ അവനെ പരസ്യപ്പെടുത്തുന്നില്ല എന്ന് മുസാനബലി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു അറിയിക്കുകയും ചെയ്തു ഈ സംഭവം ഈ സംഭവം അത്ത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വയ ചെയ്യുന്ന ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകളുടെ പശ്ചാത്താപം റബ്ബ് സുബെഹാനഹുബത്താല സ്വീകരിക്കുമെന്നും അവർക്ക് അവരുടെ ഇജാബത്ത് നൽകാൻ അള്ളാഹു തല സന്നദ്ധനാകുമെന്നും അള്ളാഹു തന്നെ അറിയിക്കുകയാണ് അതാണ് സൂറത്തു നിസായിൽ അള്ളാഹു സുബെഹാന പറഞ്ഞത് അള്ളാഹു തോപ സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ തോപ സ്വീകരിക്കാൻ തടസ്സമാകുന്ന ആ തിന്മകളിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞു നിൽക്കുകയും നിഷ്കളങ്കമായ തോപ പടച്ച റബ്ബിനോട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ദുആക്ക് അല്ലാഹു തആല ഇജാബത്ത് നൽകും എന്ന് സൂറത്ത് ഷുറായിൽ നാം ഓതിയ ആയത്തിലൂടെ വ തആല നമ്മെ അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ പശ്ചാത്താപത്തിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ കിട വീണ് കിടക്കുന്നത് അത് അനുഭവിക്കുക അത് ആസ്വദിക്കുക അള്ളാഹുനെ അള്ളാഹുലേക്ക് മടങ്ങുവാൻ തയ്യാറാവുക എന്നാൽ നമ്മുടെ ആകൾക്ക് ഇജാബത്ത് കിട്ടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും സുബെഹാന ഹോത്താൻ നമ്മെ അനുഗ്രഹിക്കട്ടെ